ലാഇബുഹും സബ്ഉൻ, കൊച്ചുമക്കളോട് നിങ്ങൾ ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ കൂടെ കളിക്കണമേ. ലാഇബുഹും സബ്ഉൻ. അലി ഇബ്നു നബി തോലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചത് എങ്ങനെയാണ്? ലാഇബുഹും സബ്ഉൻ, ഒരു വയസ്സുള്ള കുഞ്ഞിനെ ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ നിങ്ങൾ അവരോട് തമാശയും കളിയുമാവണം, അവരുടെ കൂടെ കളിക്കണം. പുണ്യ നിബിതങ്ങൾ കാലുകുത്തി കൈവച്ച് ആനപ്പുറത്ത് കയറുന്ന പോലെ കുട്ടികളെ നിബിതങ്ങൾ, അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ നിബിതങ്ങൾ പുറത്ത് ചുമന്ന് നടന്നിട്ടുണ്ട്, മുത്തുകുത്തി നടന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നത്, മക്കളോട് പറഞ്ഞു, മക്കളെ എന്തോ ഒരു നല്ല വാഹനമാണല്ലേ നിങ്ങളുടെ വാഹനം. അപ്പൊ നിബിതങ്ങൾ പറഞ്ഞു, നിഅമർ റാകിബാൻ, സിദ്ദീഖേ ഈ വാഹനമല്ല, എൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ആ വാഹനം കയറിയ മക്കള് അവരെന്തോ ഒരു നല്ല മക്കളാണ്. തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹ്. ഏഴ് വയസ്സ് വരെ മക്കളോട് നിങ്ങൾ കളിക്കണം. പിന്നെ പറഞ്ഞു, അദ്ദിബുഹും സബ്ഉൻ, ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലം, ആ കാലമാണ് തർബിയത്തിൻ്റെ കാലം. ആ കാലത്താണ് അവർക്ക് ഇൽമു കൊടുക്കേണ്ടത്, ആ കാലത്താണ് അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കേണ്ടത്, ആ കാലത്താണ് അവരുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്. ആ പതിനാല് വയസ്സ് വരെയുള്ള കാലമാണ് അവർക്ക് സാരോപദേശങ്ങൾ നൽകേണ്ടത്. പതിനാല് കഴിഞ്ഞാൽ പിന്നെ സാരോപദേശം കൊടുത്താൽ മക്കൾ പറയും, ഈ ഉമ്മ ഭയങ്കര ബോറടിയാണ്, അല്ലെങ്കിൽ വാപ്പ ബോറടിയാണ്, വാപ്പ എപ്പോഴും ഈ പറഞ്ഞിരല്ല തന്നെയാണ്, ഈ ഉപദേശം തന്നെ ഞങ്ങൾക്ക് മടുത്തു എന്ന് മക്കൾ പറയുമ്പോൾ വയസ്സ് നോക്കിക്കൊണ്ട് പതിനാലിൻ്റെ മേലെയായിരിക്കും. പതിനാലിൽ താഴെയാണെങ്കിൽ അവരത് പറയൂല. ഏഴ് മുതൽ പതിനാല് വരെ ഈ കാലഘട്ടമാണ് തർബിയത്ത് ചെയ്യേണ്ട കാലം. പിന്നെ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു, ثم صاحبهم سبعا, 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലം നിങ്ങൾ അവരുടെ കൂട്ടുകാരാണ്. 21 വയസ്സ് വരെ തർബിയത്താണ്. പിന്നെ അവർ കല്യാണം കഴിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ജീവിതം ആരംഭിക്കുന്നു, അവർ ബിസിനസ്സിലേക്ക് കടക്കുന്നു. 21 വയസ്സ് വരെ, 14 മുതൽ 21 വരെ നിങ്ങൾ കൂട്ടുകാരാണ്. അവർക്ക് വല്ല വിഷമങ്ങളുണ്ടോ ഉമ്മയോട് ഉപ്പയോട് പറയാൻ പറ്റണം. ഉപ്പ വേടിപ്പിക്കും, ഉമ്മ അടിയാണ്. പിന്നെ അവരെന്തെങ്കിലും അവരുടെ മനസ്സിൽ നടക്കുന്ന വിഷമങ്ങൾ പറയൂല, അതിൽ പോലെ ആത്മഹത്യയിലും ചെന്ന് അവസാനിക്കും. അല്ലെങ്കിൽ വല്ല കടുംകയ്യും അവർ ചെയ്തിരിക്കും. ഉമ്മയോട് ഉപ്പയോട് എൻ്റെ വിഷമം എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്കൊരു, ഞാനൊരു ചളിക്കുണ്ടിൽ വീണാൽ പോലും എന്നെ കൈപിടിച്ചുയർത്താൻ അവർ കൂടെയുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യം വരണം. അവർക്ക് നമ്മളിൽ ആത്മവിശ്വാസം വേണം. അലി തങ്ങൾ പറയാ, അത് കഴിഞ്ഞാൽ പിന്നെ കയറ് അവരുടെ തോളിലേക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുത്തോളൂ, അവർ പിന്നെ വഴിപിഴക്കില്ല. 1 മുതൽ 7 കൂടെ കളിക്കണം. 7 മുതൽ 14 അദബ് പഠിപ്പിക്കണം. 14 മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ അവരുടെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു തർബിയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ തർബിയത്ത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ. എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മളെ തർബിയത്ത് ചെയ്യുക. അപ്പോഴേ നമ്മൾ നല്ലൊരു വാപ്പയും നല്ല ഉമ്മയും ആകുമ്പോഴാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്. മദ്രസയിലും സ്കൂളിലും പഠിക്കുന്നതിലേറെ മക്കൾ പഠിക്കുന്നത് ഉമ്മയെ കണ്ടുകൊണ്ടാണ്, ഉപ്പയെ കണ്ടുകൊണ്ടാണ്. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അദത്തഹാ അദത്ത ജീലൻ ത്വയ്യിബൽ ഇറാഖി. ഉമ്മ ആദ്യത്തെ മദ്രസയാണ്, അതുകൊണ്ട് ഉമ്മ നന്നായാൽ മക്കളൊക്കെ നന്നാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സജ്ജനങ്ങളായി ജീവിച്ച് മാതൃക കാണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.